വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കിഫ്ബിക്കെതിരെ വീണ്ടും സി എ ജി. കിഫ്ബി വായ്പകൾക്ക് നിയമസഭയുടെ അംഗീകാരമില്ല. കിഫ്ബി വായ്പകൾ ബജറ്റ് ഇതര വായ്പകളാണ്. ആകസ്മിക വായ്പകളെന്ന സർക്കാർ വാദം അംഗീകരിക്കാനാകില്ലെന്ന് സി എ ജി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും മുൻവർഷത്തേക്കാൾ 1.02% കടം വർദ്ധിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കിഫ്ബിക്കെതിരെ വീണ്ടും ഗുരുതരമായ പരാമർശങ്ങളാണ് സി എ ജി ഉയർത്തുന്നത്. കിഫ്ബി വായ്പകൾക്ക് നിയമസഭയുടെ അംഗീകാരമില്ലെന്ന് സി എ ജി ചൂണ്ടിക്കാട്ടുന്നു. കിഫ്ബിയുടേത് ബജറ്റിതര വായ്പകളാണ്. ആകസ്മിക വായ്പകളെന്ന സർക്കാർ വാദം അംഗീകരിക്കാനാകില്ല. കിഫ്ബിയുടെ വായ്പയും ചെലവും ബജറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇവ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കിഫ്ബി വഴിയുള്ള വായ്പകൾ കടക്കിണി ഉയരുന്നതിനിടയാക്കുമെന്നും പൊതുഫണ്ട് ഉപയോഗിച്ചാണ് കിഫ്ബിയുടെ തിരിച്ചടവ് നടത്തുന്നതെന്നും സി എ ജി റിപ്പോർട്ടിലുണ്ട്. അതേസമയം സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലെന്നും സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മുൻവർഷത്തേക്കാൾ 1.02% സംസ്ഥാനത്തിന്റെ പൊതുകടം വർദ്ധിച്ചത്. റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും വായ്പാ തിരിച്ചടവിന് ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത്. റവന്യൂ വരുമാനത്തിന്റെ 21% നിലവിൽ വായ്പാ തിരിച്ചടവിന് ഉപയോഗിക്കേണ്ടി വരുന്നുവെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു. റവന്യൂ വരുമാനം കൂടിയെങ്കിലും നികുതി വരുമാനത്തിൽ വളർച്ചയുണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജനം, തിരുവനന്തപുരം.